ഇ.പി. ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇ.പിയുടെ കാര്യം പറയാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇ.പിയെ പോലെ ഒരാൾക്ക് BJP പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, കഴിയില്ല, അത് സാധിക്കില്ല. എന്തിനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP പ്രഭാരിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്? കടക്ക് പുറത്തുനിന്ന് പോലും നിങ്ങളോട് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ അത്ര അതീവ രഹസ്യമായിട്ട് അവരെന്തിനാ കൂടിക്കാഴ്ച നടത്തിയത്? മതേതര കേരളത്തിന്റെ മുമ്പിൽ CPM ഇപ്പൊ തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത്. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന ആർജവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെ കടുത്ത അനീതിയാണ്, ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. ഞാനിപ്പോൾ അവിടെ ആ പ്രവർത്തകരെ കണ്ടപ്പോൾ അവർക്ക് ഗുരുതരമായ പരിക്കാണ്. ഒരാളുടെ രണ്ട് ഷോൾഡറും ഇറങ്ങിയിരിക്കുക, ഇടിക്കട്ട വെച്ച് ഇടിച്ചതിൻ്റെ പാട് ശരീരം മുഴുവൻ കല്ലിച്ച് കിടക്കുക, ശരീരം വീങ്ങിക്കിടക്കുക, തലയിൽ സ്റ്റിച്ചുണ്ട്, ഒരാളുടെ കയ്യിന് ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ മതിയായ ചികിത്സ കൊടുക്കാതെ അവിടുന്ന് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വെച്ച് ബോധപൂർവം ഡിസ്ചാർജ് നിർബന്ധിച്ച് എഴുതി മേടിപ്പിച്ചിട്ട് അവരെ പെട്ടെന്ന് റിമാൻഡ് ചെയ്യുക എന്ന ഈ ആവേശവും തിടുക്കമൊന്നും ഇതേ കേസിൽ ഇതേ വകുപ്പുകൾ ചുമത്തപ്പെട്ട അപ്പുറത്തുള്ള ആളുകൾക്കെതിരെ ഇല്ല. അതിൽ ഒരാൾ മാത്രമാണ് ഇവിടെ ജയിലിലുള്ളത്, ബാക്കി 3 പേര് ഇപ്പോഴും ചികിത്സയിലാണെന്ന് പറയുന്നു. മാത്രമല്ല, ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്, മെഡിക്കൽ കോളേജിൽ പോലും അല്ല, സ്വകാര്യ ആശുപത്രിയിൽ. അപ്പോൾ അവിടെ ഡിസ്ചാർജ് ഇല്ല, അവർക്ക് പിന്നെ നിർബന്ധിക്കലില്ല, തിരക്ക് കൂട്ടലുകളില്ല. അവിടെ സാവധാനം ആശുപത്രിയിൽ കഴിയാവുന്നിടത്തോളം കഴിഞ്ഞിട്ട് മെല്ലെയൊക്കെ പോയാൽ മതി, ജാമ്യം കിട്ടുന്നവരെ അവിടെയൊക്കെ കിടത്താന്നുള്ള ആറ്റിറ്റ്യൂഡാണോ എന്നുള്ള സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിൽ ഒരാൾക്ക് 2 ഷോൾഡർ മറിഞ്ഞിരിക്കുക, നിങ്ങൾ കണ്ട അത്ഭുതപ്പെട്ടു പോകും. അതുപോലത്തെ ഇടിക്കട്ട് വെച്ച് വാരിയലിനും തലയ്ക്കും നെറ്റിക്കും പിന്നെ കയ്യിനും കഴുത്തിനും ഒക്കെ ഇടിച്ചതിൻ്റെ പാടിങ്ങനെ കല്ലിച്ച് കിടക്കുക, കയ്യിലിങ്ങനെ റിങ് പോലെ ഇരുമ്പിൻ്റെ സാധനം വെച്ച് ഇടിച്ചതിൻ്റെ, എന്നിട്ട് അപ്പം എന്ന് വെച്ചാൽ ബോധപൂർവം അടിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ച് വന്നു തന്നെയാണ്. എന്നിട്ട് അവർക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജയിലിലെത്തിക്കാനുള്ള തിടുക്കം കാണിച്ച സംവിധാനങ്ങൾ ഇതേ കേസിൽ ഇതേ വകുപ്പിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അപ്പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോഴും അവരെ ആശുപത്രിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക. ഒരാൾ മാത്രമാണ്, ബാക്കി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, പ്രതികൾക്ക് പേര് മുഴുവൻ കൊടുത്ത ആളുകളെ അവരെ കേസ് പോലും വേണ്ട രീതിയിൽ എടുക്കുന്നില്ല. ഇപ്പോൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഈ അക്രമത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന പിന്തുണ, പോലീസ് കൊടുക്കുന്ന പിന്തുണ ശരിയല്ല. ഇതിനെ എങ്ങനെ അവരെ ചികിത്സിക്കേണ്ടതിന് പകരം ഡിസ്ചാർജ് ചെയ്യാൻ ധൃതി കൂട്ടിയ ഡോക്ടർ ആരാന്നുൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം. ആരാണ് അവർക്ക് ഡിസ്ചാർജ് എഴുതി കൊടുക്കാൻ ഇത്ര ധൃതി കൂട്ടിയത്? ആ ഡോക്ടർ അങ്ങനെ എഴുതി കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ കണ്ട ഉദ്യോഗസ്ഥർ തന്നെ പറയാണ് അയാൾ ജെനുവിൻലി ഇവിടെ കൊണ്ടുവരേണ്ട ഒരാളല്ല, അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആളാണ്, ഇവിടെ ഞങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം ഇവിടെ കൊണ്ടുവന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് ഇരട്ട നീതിയാണ്, ഞങ്ങളത് ചോദ്യം ചെയ്യും. ഈ പിന്നെ ബോധപൂർവം നിർബന്ധിച്ച് രാഷ്ട്രീയ ഇടപെടലിൻ്റെ പേരിൽ ഡിസ്ചാർജ് എഴുതി കൊടുത്ത ഡോക്ടർമാർ ആരാണെന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം. ആണോ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ എപ്പോഴാ അത് പറഞ്ഞു, നിങ്ങളോടൊക്കെ ഞാൻ എപ്പോഴാ അത് പറഞ്ഞു? അല്ല, ഞാൻ എപ്പോഴാ നിങ്ങളോടത് പറഞ്ഞു? നിങ്ങളൊന്ന് പറഞ്ഞു. സി, ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണെന്നുള്ള എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അവരൊരായിരം തവണ ശ്രമിച്ചാലും ആ ചാപ്പ എൻ്റെ പുറത്ത് വീഴില്ല. അതിന് കിണഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ മറ്റേ കാരണം എന്താ? അതിൻ്റെ കാരണം കേരളം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. LDFന്റെ കൺവീനർ BJP പ്രഭാരിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുക. ആ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാണ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ BJP പ്രഭാരിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിരുന്ന കൂടിക്കാഴ്ച? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ അദ്ദേഹം പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞോ? ദാറ്റ് മീൻസ് അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാണ് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് രഹസ്യമായി കാണാമെന്ന് രണ്ട് കക്ഷികളും തമ്മിൽ അംഗീകരിച്ച് കണ്ട കൂടിക്കാഴ്ചയാണ്. എന്തിനാണ് BJP പ്രഭാരിയുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ അടുത്തെത്തി നിൽക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്? അതിന് കൃത്യമായിട്ട് ഉത്തരമുണ്ടോ? എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ഇത്ര രഹസ്യ സ്വഭാവം? കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു?
തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചത് കൊണ്ട് വാർത്തയിലെ ഇടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം. എന്നെ പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവസാനം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞ് ഇതപ്പോൾ ന്യൂസ് 18 ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ, മനോരമക്ക്, 4th, 24, മാതൃഭൂമിക്ക്, ഏഷ്യാനെറ്റിന്, മീഡിയ 1, റിപ്പോർട്ടറിന്, ഇവിടെ കാണുന്ന കേരള ഭാഷ, അമൃതക്ക്, നിങ്ങൾ ആരൊക്കെ എൻ്റെ ബൈറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് എടുത്തിട്ടുണ്ടോ, ജയ്ഹിന്ദ് ഉൾപ്പെടെ, അതിലെ എല്ലാവരും പഴയ ബൈറ്റും ഡേറ്റും ഒക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞെന്ന്, മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചവ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചേ, ഒന്ന് ചൂണ്ടിക്കാണിച്ച ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണെന്നുള്ളതും. ദേശാന്തിൻ്റെ പ്രത്യേക ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ആലോചിച്ചാണോ ആ തീരുമാനം പറഞ്ഞെന്ന് എന്നോട് ചോദിച്ചായിരുന്നല്ലോ, അതിനുൾപ്പെടെയുള്ള മറുപടികൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് തോക്കുമെന്നുള്ള അവരുടെ ഉറപ്പും അതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചർച്ചയൊന്ന് മാറ്റണം. അവരിപ്പോൾ ഉത്തരം പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി BJP പ്രഭാരിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്? മതേതര കേരളത്തിൻ്റെ മുമ്പിൽ CPM ഇപ്പൊ തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുക. EP ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് EP കാര്യം പറയാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ EP പോലെ ഒരാൾക്ക് BJP പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, കഴിയില്ല, അത് സാധിക്കില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അന്തർധാര എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചിരുന്നതിനെ പരസ്യമായി മുന്നണി ബന്ധത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നെക്സസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPMഉം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എൻ്റെ മേലെ വർഗീയ ചാപ്പ ചുമത്തിയത് കൊണ്ട് കഴിയും എന്നിവരാരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെ ഞാൻ തുറന്നു പറയുന്നു. പിന്നെ വടകരയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളും ആ വോട്ടെണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ, 4th വരുന്നേ, ആ മുഴുവൻ ജനങ്ങളും വർഗീയവാദികളാണെന്നാണോ CPM പറഞ്ഞു വെക്കുന്നത്? ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന ആർജവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മതത്തിൻ്റെ പ്ലസ് വേണ്ട, മതേതരത്വത്തിൻ്റെ പ്ലസ് മതി എന്ന് പറഞ്ഞ ഡേറ്റുകൾ നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുക. ഞങ്ങളിവിടെ പറഞ്ഞ വ്യാജ സൃഷ്ടികൾക്കെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് എന്താ നടപടികൾ മുന്നോട്ട് നീക്കാത്ത? അപ്പൊ അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇതിനൊരു മറുപടി പറ. എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP പ്രഭാരിയുമായി കേരളത്തിലൊരു മനുഷ്യക്കുഞ്ഞറിയാതെ, ഒരു മാധ്യമ പ്രവർത്തകരറിയാതെ ഒരു രഹസ്യ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്ത് കണ്ടത്? ആകസ്മികമായും യാദൃശ്ചികമായും കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാണും, നിങ്ങളൊക്കെ അറിയും, അതൊരു പൊതു ഇടത്തിലായിരിക്കും. ഇത്രയും ദിവസം ഒരാളും അറിയാതിരുന്ന ഒരു കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് വാസ് എ പ്ലാൻഡ് മീറ്റിംഗ്, അത് രഹസ്യമാക്കി നടത്താൻ അവർ തീരുമാനിച്ചതായിരുന്നു. കടക്ക് പുറത്തുനിന്ന് പോലും നിങ്ങളോട് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ അത്ര അതീവ രഹസ്യമായിട്ട് അവരെന്തിനാ കൂടിക്കാഴ്ച നടത്തിയത്? അതിനുത്തരം പറയട്ടെ. ആ തലയിലിട്ട മുണ്ടൊന്ന് മാറ്റിയിട്ട് അതിനൊരു മറുപടി പറയട്ടെ. എന്നിട്ട് എൻ്റെ വർഗീയ ചാപ്പക്ക് വടകരയിലെ ജനങ്ങളും മറുപടി നൽകും, ഞങ്ങളും സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇനിയും പറയേണ്ടപ്പോൾ പറയും. ഇപ്പോൾ ഇതിനൊരു മറുപടി വേണം.